ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാധമിയുടെ മേലേക്ക് കടക്കാം മാഡം എൻ്റെ പേര് രാധാമി എന്ന് വിളിക്കൂ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ് എൻ്റെ വിവാഹം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത് അന്ന് തൊട്ട് ഞാനും ഹസ്ബൻഡും നല്ല സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ഞങ്ങൾക്ക് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം ബാംഗ്ലൂരിലാണ് അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് നാല് വർഷത്തിന് മുമ്പ് ഞങ്ങളെ വിട്ടു വിരിഞ്ഞു പോയി ഹാർട്ട് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ള ആളായിരുന്നു അദ്ദേഹം പോയിക്കഴിഞ്ഞപ്പോഴാണ് ഒറ്റപ്പെടൽ എൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ എല്ലാം അസഹിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ അതുകൊണ്ട് ഞാനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു മാഡം എൻ്റെ സെയിം അവസ്ഥയിലുള്ള ഒരു ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുണ്ട് അവരുടെ ഹസ്ബൻറ്റും ഏകദേശം ഏഴ് വർഷത്തിനു മുമ്പ് മരിച്ചു പോയതാണ് എൻ്റെ മകനെപ്പോലെ ഒരു മകൻ അവർക്കുണ്ട് പക്ഷേ അവനിപ്പോൾ വിദേശത്ത് സെറ്റിലായിരിക്കുകയാണ് എന്നേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതാണ് അവർ വളരെ നല്ലൊരു ടീച്ചറാണ് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് ശാന്തമായ സ്വഭാവമാണ് നല്ല കുലീനത്തമുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കും അത്രയ്ക്ക് സൗന്ദര്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുമ്പോൾ പലരും സിസ്റ്റേഴ്സാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത്രത്തോളം പൊരുത്തും ഞങ്ങൾ തമ്മിലുണ്ട് മാഡം ടീച്ചറിൻ്റെ പേര് സെലിൻ ഒട്ടുമിക്ക വീട്ടുകാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കും പക്ഷേ ഒരിക്കൽ പോലും ഭർത്താക്കന്മാരെക്കുറിച്ചോ ഞങ്ങളുടെ ശാരീരികമായ ആവശ്യത്തെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ല കാര്യം ടീച്ചറേത് ഒരു കുലീന സ്വഭാവമാണ് അത്തരം കാര്യങ്ങൾ പറയാൻ മടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ടീച്ചറെ ടീച്ചറാണ് വിളിക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷം ഒരു ദിവസമാണ് പുള്ളിക്കാരെ വൈകിട്ട് ഒരു ഏഴുമണി ആയിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ടീച്ചറെ അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഫോണിൽ പറയാൻ പറ്റില്ല ഞാൻ വീട്ടിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വന്നോളൂ എന്ന് അങ്ങനെ ടീച്ചർ ഓടി വന്നു എന്നെ കണ്ട പാടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല മാഡം പിന്നെ ഞാൻ സാന്തനി അപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ഈ കൊറോണയുടെ സമയമൊക്കെ ഇല്ലേ ആ സമയത്ത് ടീച്ചർക്ക് ചില അബദ്ധങ്ങൾ പറ്റി ചില അബദ്ധങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് ഒന്നിൽ കൂടുതലുണ്ട് ആ കഥ ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചറുടെ വീടിന് തൊട്ടടുത്തായിട്ട് ഒരു കുടുംബം താമസിക്കുന്നുണ്ട് ഒരു എക്സ് സർവീസ്മാൻ്റെ ഫാമിലിയാണ് പുളിക്കാൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരാളാണ് കണ്ടാൽ സുന്ദരനാണ് പക്ഷേ ഭാര്യയാണെങ്കിൽ ഈർക്കിലി പോലെ എടുത്തിയാണ് ഞാനും കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇവർക്ക് നല്ല ബന്ധം തന്നെയാണ് പണ്ട് തൊട്ടേ ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട അയൽക്കാരാണ് ഞാൻ പോകുമ്പോഴും അവരോട് സംസാരിക്കാറുണ്ട് ആ സ്ത്രീ വീടിൻ്റെ വെളിയിലേക്ക് എങ്ങും പോകാറൊന്നുമില്ല ഭർത്താവിനെ വിട്ടു നിൽക്കാൻ അവർക്ക് മടിയാണ് അത്ര ഒരു സ്വഭാവമാണ് തനി വീട്ടമ്മ കണ്ടു കഴിഞ്ഞാൽ അയാളുമായിട്ട് യാതൊരു മാറ്റുമില്ല അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർ തമ്മിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് അതുപോലെ നമ്മളെന്തിനാണ് വല്ലവരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നത് എന്നും ഞങ്ങൾ പറയുമായിരുന്നു എങ്കിലും സ്ത്രീ സഹജമായ ഒരു കൗതുകം ഉണ്ടായിരുന്നു ഇത്രയും സുന്ദരന ഒരു പുരുഷൻ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈർക്കിലയൊരു പെണ്ണിനെ അതും ഒന്നും മോഹിക്കാൻ മാത്രമല്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചത് ഇനി വല്ല പണമോ മറ്റോ കണ്ട് കല്യാണം കഴിച്ചതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അതേ കൊണ്ട് ചർച്ച ചെയ്യില്ല അതിന് കാരണം ടീച്ചറുടെ സ്വഭാവം െ അങ്ങനെയൊക്കെ കൂടുതൽ പറയാണെങ്കിൽ പുള്ളിക്കാരി പറയും ശോ അങ്ങനെയൊന്നും പറയരുത് അതൊന്നും ശരിയല്ലെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ടീച്ചറോട് പറയില്ല വേറെ ആരുടെങ്കിലും പറയുകയാണെങ്കിലും എനിക്കൊരു സമാധാനമുണ്ട് ഈ പറയുന്ന വീട്ടിൽ രണ്ട് പെൺമക്കളാണ് അവർ രണ്ടുപേരും നേഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്യുന്നവരാണ് മൂത്തവൾക്ക് വിവാഹം കഴിഞ്ഞതാണ് അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേക്കും ഗൾഫിലേക്ക് അമ്മയെ കൊണ്ടുപോയി അപ്പോൾ എക്സ് സർവീസ്മാൻ തനിയായി ഇളയവളാണെങ്കിലും മറ്റൊരു ഗൾഫ് കണ്ടറിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അയാൾ തന്നെ അവിടെ താമസം അങ്ങേർക്ക് പാചകമറിയാം പക്ഷേ നാടൻ നാടനുഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ബിരിയാണി പോലുള്ളവ സൂപ്പറായിട്ടുണ്ടാക്കും പോകാൻ നിരത്താ സ്ത്രീ പറഞ്ഞു തന്നു ടീച്ചറെ എൻ്റെ ചേട്ടന് എന്തെങ്കിലുമൊക്കെ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് ടീച്ചർ ഞാൻ എന്താ വെക്കുന്നത് കൊടുക്കാമല്ലോ എന്ന് അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അയാളും ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി മറ്റോ വെച്ച് ടീച്ചർക്കും കൊടുക്കും അങ്ങനെ കൊടുക്കൽ വാങ്ങലായി കഴിഞ്ഞപ്പോഴേക്കും അയാളങ് ഒറ്റയ്ക്കല്ലേ ടീച്ചറോട് ഒറ്റയ്ക്കാണ് പൊളിക്കാൻ ടീച്ചറോട് റൊമാൻറ്റിക്കായി ഇടപെടാൻ തുടങ്ങി ടീച്ചർ ആദ്യം പറഞ്ഞു വേണ്ട ശരിയാവില്ല എന്ന് പക്ഷേ കറി കൊടുത്ത് കൊടുത്ത് ആ കൂടി അവർ രണ്ടുപേരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി മിക്കവാറും അദ്ദേഹം ടീച്ചറുടെ വീട്ടിൽ വരും അടുക്കളയൊക്കെ കയറി നിൽക്കും മതിലുകളൊക്കെ ഉയർന്നതായത് അടുത്തുള്ള വീട്ടുകാർ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ടീച്ചർക്ക് നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ കറി വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ പുറകിൽ വന്ന് ചേർന്ന് നിൽക്കും ടീച്ചർക്ക് പലതും ഫീൽ ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ കൈവിരലുകളാൽ അയാൾ സിത്താർ വായിക്കാൻ തുടങ്ങി ടീച്ചർ പറഞ്ഞു വേണ്ട ശരിയാവില്ല രാഗങ്ങൾ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാം ശരിയാകും ആരും അറിയില്ലെന്ന് പറയും അങ്ങനെ ഒരു ദിവസം ടീച്ചർ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അടുപ്പത്ത് സാമ്പാർ തിളയ്ക്കുന്നു ആ സമയത്താണ് പുള്ളിക്കാരൻ പുറകെ വന്നത് വേണ്ട പോ എന്നൊക്കെ ടീച്ചർ പറഞ്ഞെങ്കിലും അന്ന് പുള്ളിക്കാരൻ സിത്താറൊന്നും വായിച്ചില്ല പുള്ളി പറഞ്ഞു ഇന്ന് എനിക്ക് വല്ലാത്തൊരു ആവേശമാണെന്ന് അടുപ്പത്ത് സാമ്പാർ തിളയ്ക്കുന്നൊന്നും വെച്ചില്ല ആ സാമ്പാർ അവിടെ നിന്ന് വറ്റിപ്പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അദ്ദേഹം ടീച്ചറെ പിടിച്ചു വളിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോയത് ടീച്ചർ പറഞ്ഞു അടുപ്പത്തിരുന്ന് സാമ്പാർ തിളയ്ക്കുന്നു പുള്ളിക്കാരൻ പറഞ്ഞു സാമ്പാർ അവിടെ നിന്ന് തിളച്ചോട്ടെ തിളച്ച് വറ്റി കുറുകട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് വേണ്ട വേണ്ട എന്നൊരു ആയിരം വട്ടം ടീച്ചർ പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്കാരൻ വചനങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്നു ടീച്ചറല്ലേ എൻ്റെ ചക്കര കുട്ടിയല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് വാങ്ങിപ്പോയി കാരണം കൈവിരലുകളാൽ സിദ്ധാർഥി ഇട്ടുന്ന മനുഷ്യനെ എങ്ങനെയാണ് വേണ്ട വേണ്ടതെന്ന് പറഞ്ഞ് തട്ടി മാറ്റുക എന്നാൽ പിന്നെ കവാടങ്ങൾ തുറന്ന് അകത്തേക്ക് വന്ന് അന്തപുരത്തിലെ പട്ടുമെത്ത ഒന്നുലച്ചോട്ട് എന്ന് ടീച്ചറും വിചാരിച്ചു കാര്യങ്ങളൊക്കെ റെഡിയായി വന്നപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് വെറുതെ കുറേ വർഷങ്ങൾ പോയി ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കേണ്ട കാര്യം ഒരു പെണ്ണിനും പെണ്ണിനുമില്ല അടുത്തുള്ള ആണുങ്ങളൊക്കെ നോക്കുമ്പോൾ ചി എത്രയാണ് നീ എന്നെ നോക്കുന്നത് എന്നുള്ള രീതിയിൽ ശീലാഹ് ചമ്മിറ്റെന്താ കാര്യം ഒന്നുമില്ല അതിൽ കൊള്ളാവുന്ന ണങ്ങളെ നോക്കി നമ്മൾ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൊന്നോണം ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാം അടുപ്പത്ത് കിടന്ന് എന്തിനോ തിളക്കുന്ന സാമ്പാറായി മാറിപ്പോകും എന്തായാലും ടീച്ചർക്ക് മനസ്സിലായി സാമ്പാറാണെങ്കിൽ തിളച്ചോട്ടെ പാല് തിളച്ച് തോവിക്കോട്ടെ നാളെ എന്തെങ്കിലുമൊക്കെ തിളച്ച് തോവിക്കോട്ടെ ഇവിടെ എന്നും ഞാൻ തിളച്ച് തോകാൻ വേണ്ടി അപ്പുറത്തെ ചേട്ടനെ വിളിച്ചു വരുത്തുമെന്ന് പുള്ളിക്കാരി ശബ്ദമെടുത്തു പുളിക്കാനാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി ടീച്ചർ പറഞ്ഞു ടീച്ചർ എൻ്റെ സ്വപ്ന നായികയാണ് ടീച്ചറെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് വർഷങ്ങൾ എത്രയായി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴാണ് അതിനൊരു അവസരമുണ്ടായത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതം എനിക്ക് ഒട്ടും ശരിയല്ല പിന്നെ അവിടെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തുടരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ടീച്ചറെ നല്ല രീതിയിൽ അയാൾ കൈകാര്യം ചെയ്തു അതോടുകൂടി ടീച്ചർക്ക് അങ്ങേ ജീവിക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയായി ഇനിയിപ്പം മകളുടെ അടുത്ത് നിന്ന് അവർ മടങ്ങി എന്ന് പറഞ്ഞാലും ഈ ഒരു ബന്ധം അവസാനിപ്പിക്കില്ല എന്ന് അയാൾ സത്യം ചെയ്തു എങ്ങനെയെങ്കിലുമൊക്കെ വരാം അപ്പം ഇനി മധുര ചാടി വന്നാലും ഒരു പ്രശ്നമില്ല ടീച്ചർക്ക് വേണ്ട സാമ്പാർ അയാൾ ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് സത്യം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ജെല്ലിക്കെട്ട് ഉത്സവത്തിന് പോയ പെൺമണിയെപ്പോലെ കുണുങ്ങി നിന്നു ആ സമയത്ത് കാര്യം കൂടി നടന്ന് മാഡം ഇവരുടെ ആ ഒരു സ്ഥലത്ത് പറമ്പിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് അയാൾക്കൊരു പത്തൊമ്പത് വയസ്സ് കാണും പുള്ളിക്കാരൻ അവിടുത്തെ പറമ്പെല്ലാം നോക്കി നടത്തുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്യും അതിന് കുറച്ചൊക്കെ ടീച്ചർ കൊടുക്കും ടീച്ചർ കൊടുത്തു കുറേ വസ്തു അതൊക്കെ വെറുതെ എന്തിനും കിടക്കുന്നത് അങ്ങനെ കൃഷിക്കാനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു ഇവരുടെ അകന്നൊരു ബന്ധുവാണ് ഭർത്താവിൻ്റെ പക്ഷേ ഒരു ദിവസം അയാൾ ഇത് കണ്ടുപിടിച്ചു ഇവർ തമ്മിലുള്ള തക്കിട തരികിട കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വന്ന് ടീച്ചറെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്തു ടീച്ചറെ ഇതൊട്ടേ ശരിയല്ല ടീച്ചർ അടുത്ത വീട്ടിലെ ആളുമായിട്ട് എന്താ ടീച്ചർ ചെയ്ത് ടീച്ചർ പത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളല്ലേ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ച് അയാൾ എന്തൊക്കെ പറഞ്ഞു ടീച്ചറാകെ ഉരുക്കിപ്പോയി ആ വീട്ടിലേക്ക് അധികം ആരും വരാറില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അവിടെ വന്ന് ഇതൊക്കെ കണ്ടുപിടിക്കുമെന്നും ടീച്ചർ കരുതിയില്ല എന്തായാലും ടീച്ചർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ ശാന്തനായങ്ങ് പോയി ആരോടും പറയില്ലെന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ആഴ്ച മുതൽ അയാൾ ടീച്ചറോട് വല്ലാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങി ടീച്ചർ അയാൾക്ക് സന്തോഷത്തോടു കൂടി എല്ലാത്തിനും കൂട്ടു നിൽക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം ആദ്യമൊക്കെ ടീച്ചർ പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പറ്റും എൻ്റെ കയ്യിൽ മൊബൈൽ വീഡിയോ ഉണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരും കാണിച്ചില്ലെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞ് ടീച്ചറോട് ടീച്ചർ കൂത്തുകുമ്മിന്നാഥസ്വരത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞു ടീച്ചർ ആദ്യമൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഇത് അപ്പുറത്തെ ചേട്ടനോട് പറയണമെന്നും ടീച്ചർ ആലോചിച്ചു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വഴക്കും വക്കാനും ഒക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ആയിരം പേരറിയില്ലേ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു അവസാന അവസാനം കൃഷിക്കാരൻ ചോദിച്ചു ശരിക്കും ടീച്ചർ സമ്മതിക്കുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ ഞാനത് എല്ലാവരോടും പറയാൻ പോവുകയാണെന്ന് അതോടെ ടീച്ചർ അയാളുടെ ഇഷ്ടത്തിനും വഴങ്ങി നിന്നു അപ്പോഴാണ് ടീച്ചർക്ക് വേറൊരു കാര്യം മനസ്സിലായത് ആദ്യമൊക്കെ അയാളെ ഒട്ടും ഒട്ടുമിഷ്ടമില്ലാതെയാണ് ടീച്ചർ പേടിച്ച് ആനയിച്ചത് പക്ഷേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു പിടിക്കും അപ്പുറത്ത് നമ്മുടെ ചേട്ടനില്ലേ ആ ചേട്ടനേക്കാളൊക്കെ പത്ത് മടങ്ങ് ഇദ്ദേഹം നല്ലവനാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി നേരത്തെ എന്തേ ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കൃഷിക്കാരനെ ഇതുവരെയും അകത്തേക്ക് വിളിച്ചില്ല എന്തുകൊണ്ട് അയാൾക്ക് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ചു കൊടുത്തില്ല അടിക്കാട് വെട്ടിത്തെളിക്കുന്ന അങ്ങേരെ എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച ഒരാളാണെന്ന് ഞാൻ നേരത്തെ തിരിച്ചറിയാനത് എന്നോർത്ത് ടീച്ചർ പരിതപിച്ചു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അന്യോന്യം അറിയാതെ ടീച്ചർ രണ്ടു പേർക്കും അവിടെ പുഷ്പതൽപ്പം ഒരുക്കി നൽകി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തു നിന്നും വലത്തു നിന്നും ടീച്ചർ വിശ്രമമില്ലാത്ത ജോലികൾ അനുഭവിച്ച് വളരെ ബിസിയായി മുന്നോട്ട് പോയിരിക്കുകയായിരുന്നു ടീച്ചർക്ക് അതിൽ ദൈവത്തിനോട് നന്ദി പറയാനേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇത്രയും മികച്ച അനുഭവങ്ങൾ ഭർത്താവ് മരിച്ച ശേഷം ഉണ്ടാകുമെന്ന് ടീച്ചർ വിചാരിച്ചതല്ല കാര്യങ്ങൾ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചറുടെ പ്രസവൊക്കെ നിർത്തിയാണ് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എപ്പോഴും പറയുന്ന പോലെ ടീച്ചർക്ക് ആ സമയത്ത് അബദ്ധം സംഭവിച്ചു ടീച്ചർ ഗർഭിണിയായി അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റെഡിയായിരുന്നു അതറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരെ എന്നെ വിളിച്ച് കരഞ്ഞത് ഞാനും അത് കേട്ട് കിഴികിര കറക്കാൻ തുടങ്ങി മാഡം ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണ് ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾ എവിടെ പോകും എന്ത് ചെയ്യും ആരുടെങ്കിലും പറയാൻ പറ്റുമോ എന്നോട് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിയതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വളരെ ദൈവഭക്തിയുള്ളൊരു സ്ത്രീയാണെന്നാണ് വിചാരിച്ചത് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുറമേ കാണുന്ന പോലെയല്ല ആളുകളിൽ നിന്ന് എനിക്കെന്നാണ് മനസ്സിലായത് ശരിക്കും എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് ബോധ്യമുണ്ടായിരുന്നുള്ളൂ എന്നെപ്പോലെ തന്നെ വലിയ വലിയ കള്ളത്തരങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നവർ കാണുമായിരിക്കാം പക്ഷേ പ്രവർത്തിക്കുന്നവരുണ്ടെന്ന് എനിക്കന്ന് വലിയൊരു തിരിച്ചറിവായിരുന്നു അവസാന ടീച്ചർ പറഞ്ഞു ടീച്ചറെ എങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് ഒഴിവാക്കണം ടീച്ചർ അതിനോട് വരണമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ദൂരെ കോട്ടയത്തുള്ളൊരു ഗാന കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ പോയി അയാളുടെ കാല് പിടിച്ചു അങ്ങനെ അത് ഒഴിവായി കിട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറോട് പറയുക ഡോക്ടറെ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് സ്കാനൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് കൈയിരിപ്പുണ്ട് ചെറിയ ചില ഫെയിലുവറൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ചെയ്തതിൽ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നിരോധന മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഈ ടീച്ചർക്കെന്താ ഇതൊന്നും നിർത്താൻ ടീച്ചർ തയ്യാറായില്ലേ ഇത്രയും വന്നിട്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ ഒന്നും പറഞ്ഞില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ടീച്ചറേ ടീച്ചർക്ക് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഒരു എക്സ്പീരിയൻസും ഇല്ല ഭർത്താവിൻ്റെ കൂടെ മാത്രമുള്ളൊരു ജീവിതം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്കും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ പാനപാത്രം നിറഞ്ഞു തുളുമ്പുമ്പോൾ ആരായാലും സ്വീകരിച്ചു പോകും പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നമ്മൾ വെറുതെ ഒളിപ്പിച്ച് വെച്ചതാണെന്നും ഇനി അതിൻ്റെ ആവശ്യമില്ല അവർ രണ്ടു പേരും എന്നെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ പൊന്നുപോലെ നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അതിനിടയ്ക്ക് ഒരു അബദ്ധം സംഭവിച്ചതാണ് അവർക്കും അറിയില്ലോ ഇതാരുടെയും തെറ്റല്ല എനിക്ക് ആ തെറ്റിനീ ആവർത്തിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ രണ്ടാണുങ്ങളെ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവരെൻ്റെ കൂടെ എപ്പോഴും വേണം ഇടവും വരോ ടീച്ചറും വെറുതെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുകയില്ലേ ഒരു കാര്യം ചെയ്യൂ അടുത്തെങ്ങണം നല്ല ചെക്കന്മാരോ നല്ല ആണുങ്ങളുണ്ടോ എന്ന് നോക്കൂ കാര്യങ്ങളൊക്കെ സ്മൂത്താകും ടീച്ചർ എന്നേക്കാൾ സുന്ദരിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ടീച്ചർക്ക് നല്ല രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുമെന്നൊക്കെ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ടീച്ചർ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഒരു എന്നോട് പറഞ്ഞില്ലോ അപ്പോൾ ടീച്ചറോട് പറഞ്ഞു ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുക പുറമേ നമ്മൾ പ്രസംഗിക്കുന്നൊക്കെയാണോ അകത്ത് നടക്കുന്നത് ഓ അപ്പൊ ടീച്ചർ പണ്ടൊന്നും ഒത്തിരി കാര്യങ്ങൾ പറയില്ലായിരുന്നല്ലോ എന്നോട് ആ അതൊക്കെ അന്നല്ലേ ഇപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇനി എന്തും പറയാം ടീച്ചർക്ക് പേടിയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വാ എന്നിട്ട് അവിടെ രണ്ടു മൂന്ന് ദിവസം നിൽക്കുക ഇത്രയും നാളായിട്ട് ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നിൽക്കാൻ വന്നിട്ടില്ലല്ലോ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ചേട്ടനുണ്ട് പിന്നെ കൃഷിക്കാരനുണ്ട് രണ്ടുപേരും സദാ സേവന സന്നദ്ധരായി നിൽക്കുകയാണ് ടീച്ചറെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുന്നു ഞാൻ ചോദിച്ചു ടീച്ചർ പറഞ്ഞില്ലേ ടീച്ചർക്ക് രണ്ടുപേരെയും വിട്ടുകൊടുക്കാൻ പയ്യാന്ന് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അസൂയല്ലേ അല്ല അവരോട് അസൂയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് ും എന്റെ അടുത്തുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്കെന്ത് അസൂഖമാണ് ടീച്ചറോടും അസൂഹമില്ല അവരോടുമില്ല അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി അവർക്ക് ഭാര്യ മരക്കുണ്ട് അവിടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് നമുക്കും ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തന്നെയാണ് അല്ലാതെ കന്നിപ്പെണ്ണുങ്ങളൊന്നും അല്ലല്ലോ എന്ന് പുള്ളിക്കാർ പറഞ്ഞു എനിക്കപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരി ഞാൻ വിചാരിക്കുന്ന ഒരാളെയല്ല അവരൊരു ആസൂത്രിത മനോഭാവമുള്ള സ്ത്രീയാണ് എന്നോട് പലപ്പോഴും അവർ വിളിച്ച് പറയും വാ വാ ടീച്ചറെ ഇങ്ങോട്ട് വാ ഇവിടെ താമസിക്കുന്നൊക്കെ എനിക്കങ്ങ് പേടിയാണ് മാഡം ഈ കൃഷിക്കാരനെയും പിന്നെ മറ്റേ ചേട്ടനെയൊന്നും ഞാൻ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്കവരെക്കുറിച്ച് ഒന്നും അറിയില്ല ഈ ടീച്ചർ പറഞ്ഞത് ശരിയാണോ ഇനി വല്ല ട്രാപ്പ് ആകുമോ എന്നൊക്കെ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു എന്നാലോ ടീച്ചർ പിന്നീട് കറയില്ലാതെ മറയില്ലാതെ എല്ലാം അങ്ങ് വർണ്ണിക്കും അത് കേൾക്കുമ്പോൾ പണ്ട ഇത്തിരി ഇളക്കമുള്ള എനിക്ക് സ്വതവ ഇളക്കം കൂടും മാഡം പക്ഷേ ഞാനത് പെട്ടെന്ന് നിയന്ത്രിക്കും ഇതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു അമ്മേ എൻ്റെ കൂട്ടുകാരൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അവൻ വീട്ടിലേക്ക് വരും അമ്മ അച്ചാർ മറ്റു കാര്യങ്ങളുമൊക്കെ കൊടുത്തുവിടുന്നെന്ന് പറഞ്ഞു അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തയ്യാറാക്കി തന്നിരുന്നു അങ്ങനെ ഞാനതെല്ലാം വാങ്ങിവെച്ച് കൂട്ടുകാരെ കാത്തിരുന്നു ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് ആ ചെക്കൻ വന്നത് നേരത്തെ അവനെ കണ്ണിട്ടിട്ടു കേട്ടോ അവൻ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് കുറെ സംസാരിച്ചു ആളൊരു രസികനാണ് കണ്ടാലും എൻ്റെ മകനേക്കാൾ തണ്ടും തടിയും ആളും ബലവും ഒക്കെ ഉള്ളൊരു പയ്യൻ അമ്മയ്ക്ക് തനിയെ താമസിക്കാൻ ഭയമില്ലേ ഒരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ തീരെ ചെറുപ്പമാണല്ലോ ഒരു കല്യാണം കഴിക്കാം എന്നൊക്കെ അവൻ വലിയ ആളുകളെ പോലെ എന്നെ ഉപദേശിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കാഗ്രഹമില്ല ഇനി ഒരു രണ്ടാറാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ് പ്രശ്നമെന്ന് അപ്പോൾ അവൻ പറയുകയാണ് ഏയ് അവൻ അങ്ങനൊന്നുമില്ല അവൻ എപ്പോഴും പറയും എൻ്റെ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരാഗ്രഹമുണ്ടെങ്കിൽ രണ്ടാമതൊരാളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനെന്ന് ഞെട്ടി എൻ്റെ മകൻ ഒരിക്കൽ പോലും അങ്ങനെ ഇതുവരെയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ സുഹൃത്തുക്കളല്ലേ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമല്ലോ ഞാൻ ഓ എനിക്കതിൽ താല്പര്യമില്ല ഒറ്റയ്ക്ക് ജീവിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയുകയാണ് ടീച്ചറെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം ഭയങ്കര ബോറായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പം അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി ചെക്കൻ ഇത്തിരി വിളച്ചിലുള്ളവനാണ് എൻ്റെ മകനാണെങ്കിൽ മാക്സിമം നാട്ടിലേക്ക് വരാൻ താല്പര്യം ആളാണ് അവിടെ തന്നെ നിൽക്കാനാണ് പുള്ളിക്കാൻ ഇഷ്ടം പക്ഷേ ഇവൻ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി അവൻ്റെ പേരിലാണ് വരുന്നത് മൂന്നാമത്തെ വട്ടം എന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് ടീച്ചറെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ എൻ്റെ മകൻ അങ്ങനുള്ള പ്രായമേ ഉള്ളൂ നീ ഇവിടെ വരുന്നത് എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ അവിടെ വെച്ച് തന്നെ സോഫയിൽ അമർന്നിരുന്നു കൊണ്ട് പ്രദർശനം തുടങ്ങി മാഡം ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പക്ഷേ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ എന്നോട് പറയുകയാണ് അമ്മയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇവിടെ ഉണ്ടെന്ന് അവൻ കാണിക്കുന്ന വിദ്യകളൊന്നും എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല കിടന്ന് ഉച്ച വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് നാണക്കേട് കാര്യം എൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ആളാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിന്നു ഞാൻ അടുക്കളയിലങ്ങ് പോയി അവൻ ആ കോളത്ത് തന്നെ അടുക്കളയിലേക്ക് വന്നു എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എനിക്ക് കാണാനും അയ്യാ കാണാതിരിക്കാനും അയ്യാ എന്നാലോ കടന്നു കയറുന്ന ലക്ഷണമൊന്നും കാണുന്നുമില്ല എന്തായാലും അവനെ സമാധാനിപ്പിച്ചാണ് ഞാൻ വിട്ടത് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു പക്ഷേ അവൻ പറഞ്ഞു പത്ത് ദിവസം ഞാനിവിടെ ഉണ്ട് ഇനി എല്ലാ ദിവസവും വൈകുന്നേരം ഞാനിവിടെ വരും ആ സമയത്ത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ തുറക്കില്ലെന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷേ രണ്ടാമത്തെ ദിവസം അവൻ വന്നു ഞാൻ തുറ നിലകിട്ടു മടങ്ങിപ്പോയ ശേഷം അവൻ എൻ്റെ വാട്സാപ്പിലേക്ക് തുരിതുരാ മെസ്സേജ് അയക്കാൻ തുടങ്ങി കോളുകൾ വിളിക്കാൻ തുടങ്ങി ഞാൻ എടുത്തില്ല അവസാനം അവൻ ചില വീഡിയോകളൊക്കെ അയച്ചു മാഡം ഭൂഗോളം മുഴുവനും കുലക്കി അവൻ മുന്നോട്ട് പോകുന്ന ചില വീഡിയോകളായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സംഭവം തോന്നി അവസാനം ഞാൻ സരിൻ ടീച്ചറോട് കാര്യം പറഞ്ഞു ടീച്ചർ ഇതുപോലെയാണ് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ പെരുമാറുന്നത് അവൻ്റെ വീഡിയോ ടീച്ചർ ഒന്ന് കാണുമെന്ന് പറഞ്ഞു ടീച്ചർക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ടീച്ചർ എന്നെ തിരിച്ച് വിളിച്ചു കണ്ടിട്ട് എന്നിട്ട് എന്നോട് രണ്ട് പൂരത്തെറിയാണ് പറഞ്ഞത് അപ്പോഴേക്കും അങ്ങോട്ടിങ്ങോട്ടും ടീച്ചർ എന്നൊക്കെ വിളിക്കുന്ന പരിപാടി ഞങ്ങൾ നിർത്തി ആരും കേൾക്കാതെ ഞങ്ങൾ എടി ും മറ്റു കാര്യങ്ങളൊക്കെ പറയും പുറത്തു വെച്ചിട്ട് മാതിരി ടീച്ചറെ ടീച്ചറേന്ന് വിളിക്കും എന്നിട്ട് ടീച്ചറിനോട് പറയുകയാണ് എടി പൊന്ന് മോളെ അവൻ തങ്കക്കുട്ടനടി സിങ്ക് കുട്ടനാണ് ഇങ്ങനെ ഒഴിച്ചെക്കനെ നീ വെറുതെ വിടുന്നു എന്താടി നിനക്ക് വട്ടാണോ നിൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ കിളുന്ന ഇളമാനാടി മോനെ അവനെ നീ വെറുതെ വിടരുത് ഞാൻ പറഞ്ഞ് ചെറുക്കന് സഹിക്കുകയെ കണ്ടാണ് എനിക്ക് പേടിയാണെന്ന് ഒരു കുഴപ്പമില്ലടി അവന് ഒരു പ്രശ്നവുമില്ല അവൻ യഥാർത്ഥത്തിൽ ഒരു റിയൽ മാൻ ആണ് മോളെ നീ അവനെ തടയരുതേ അവന് വാതിലുകൾ തുറന്നു കൊടുക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ പറ്റും പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നീ പോന്നൊക്കെ പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു പക്ഷേ അന്നും അവൻ ചില വീഡിയോകൾ അയച്ചു ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തു അവസാനം ടീച്ചർ ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം നിനക്ക് സമ്മതമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഞാനവിടെ വന്ന് രണ്ടു ദിവസം താമസിക്കാം എനിക്കൊരു പ്രശ്നമില്ല അവൻ പത്ത് ദിവസം അവിടെ വരും നിലയിൽ പറഞ്ഞത് ശരി അവൻ ഇനി വരുമ്പോൾ ഞാനിവിടെ കാണും നീ മുറി തുറന്നു കൊടുക്കുക അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പറഞ്ഞു ടീച്ചറെ റിസ്ക് ആവുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഏയ് ഒരു കുഴപ്പമില്ല അവൻ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലേ ഡബിൾ ഓക്കെ ആകും നിനക്കെന്തായാലും അവനെ കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ നിന്ന് ടീച്ചർ എൻ്റെ കൂടെ പോന്നു ചെക്കൻ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും വന്നു ആ സമയത്ത് ടീച്ചറാണ് കഥകൾ തുറന്നു കൊടുത്തത് വാ മോനി നീ വാ ദേ ഞാനില്ലേ ഇവിടുത്തെ നിന്റെ അമ്മയുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു അവൻ കയറി വന്നു കയറി വന്ന അവർ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി നിനക്കെന്താടാ കുഴപ്പം നിന്റെ വാട്സാപ്പിൽ വിട്ട കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു നീ ആരാടാ ജോലി വിശാസ്ത്രജ്ഞനോ മുകളിൽ ചന്ദ്രനോ ശൂന്യക്കൊണ്ടോ എന്നറിയാൻ വേണ്ടി നീ ടെലസ്കോപ്പ് മുകളിലേക്ക് അയക്കാണോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അവനെ കളിയാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു അവൻ ഒന്നും മിണ്ടിയില്ല അപ്പം ടീച്ചർ പറഞ്ഞു എന്തായാലും നീ ഇന്ന് പോകണ്ട നിന്നെക്കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് നിനക്കൊരു കേട്ടെഴുത്ത് പരീക്ഷയുണ്ട് അതിൽ നീ എത്ര മാർക്ക് മേടിക്കുന്നു അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നിൻ്റെ ഈ അമ്മയെക്കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു ചെക്കനും ടീച്ചറും കൂടെ പെട്ടെന്ന് സെറ്റായി എന്തായാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒന്നിച്ചിരുന്നതാണ് അത്താഴം കഴിച്ചത് ചെക്കൻ വട്ടുമൂത്ത് നിൽക്കുകയാണ് എങ്ങനെ വേണേലും ഏത് രീതിയിലും അവനെന്തിനും റെഡി എന്നുള്ള ഒരു മൈൻഡാണ് ഇനി വേറെ വല്ല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്ക് വരാത്ത പേടിയുണ്ടായിരുന്നു ഈ ബാംഗ്ലൂരൊക്കെയല്ലേ അവിടെ പറയാൻ ിലേയും മയക്കിൻ്റെയൊക്കെ ഓരോ സംഗതിയല്ലേ പക്ഷേ അങ്ങനെയൊന്നുമല്ല ചെക്കിന് ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് ടീച്ചർ അവനെയും കൊണ്ട് പോയത് അവരുടെ റൂമിലേക്കാണ് കുറച്ച് ത്രില്ലിങ്ങോടെയും ഭയത്തോടും കൂടി ഞാൻ എൻ്റെ മുറിലും പോയി കിടന്നു ഒരു പന്ത്രണ്ട് മണി ഒക്കെ ടീച്ചർ വന്നതിൻ്റെ കഥയിൽ മുട്ടി ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടീച്ചറോണ്ട് പറഞ്ഞു നീ ഇനി വാന്ന് ഞാൻ പറഞ്ഞ എനിക്ക് പേടിയാ ഞാൻ വരില്ലെന്ന് എടീ ഒരു പ്രശ്നവുമില്ല അവരൊരു മുതിർന്ന പുരുഷനാണ് നിൻ്റെ മകനെ കളക്ക് രണ്ട് വയസ്സിന് മൂത്താണ് അവൻ അവൻ കോഴ്സിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ താമസിച്ചതേയുള്ളൂ അവൻ ഒത്തൊരു പുരുഷനടി നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പിടിച്ചു വളിച്ചുകൊണ്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ടീച്ചർ അവനൊരു സ്റ്റഡി ക്ലാസ് കൊടുത്തു നിൻ്റെ ഈ അമ്മയില്ലേ അവൾക്ക് അങ്ങ് നാണമാണ് എല്ലാത്തിനോട് പേടിയാണ് പെട്ടെന്ന് അവൾ എന്നെപ്പോലെ ആവില്ല എനിക്കെന്ന് പറയുമ്പോൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ നിൻ്റെ കൂട്ടുകാരുടെ അമ്മ അങ്ങനെയല്ല പിന്നെ നീ ഓർക്കണം ഇതൊക്കെ പുറത്ത് അറിഞ്ഞുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും നിൻ്റെ കൂട്ടുകാരനും അറിയാൻ പാടില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ ബുദ്ധിപരമായി മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും ടീച്ചർ ഒരു മിടിക്കു തന്നെ സന്ദർഭമനുസരിച്ച് ചെക്കന് ഉപദേശം കൊടുക്കാൻ വലിയൊരു മിടിക്കയാണ് അങ്ങനെ ടീച്ചർ പറഞ്ഞു ഞാൻ എന്നെ നിൻ്റെ റൂമിൽ പോയി കിടക്കടി നിങ്ങൾ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി ചെക്കൻ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ ചേർന്നിരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയാണ് ഒത്തിരി ഇഷ്ടം പിന്നെ മറ്റു ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നേ ഉള്ളൂ അവരുമായിട്ടൊരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഇത്തിരി കുഴപ്പക്കാരിയാണെന്ന് ഞാൻ ചോദിച്ച എന്താണെന്ന് അപ്പോൾ അവർ കാണിച്ച ചില പ്രകടനപരമായ കാര്യങ്ങളെപ്പറ്റി അവൻ പറഞ്ഞു ഷൂ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ പേടിച്ചു പോയി അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയാണ് അവർ ശരിയാണെന്ന് എനിക്ക് തോന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നീ ശരിയാണോ നീ ചെയ്യുന്നത് ശരിയാണോ ഞാനിപ്പോൾ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ ശരിയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അമ്മയുടെ സ്നേഹമാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്തായാലും അവൻ എന്നെ വേദനിപ്പിക്കാതെ സംഭരണം ഒന്നും ഉണ്ടാക്കാതെയാണ് സ്നേഹത്തോട് പെരുമാറിയത് ആദ്യം തന്നെ അവൻ എന്നോട് പറഞ്ഞത് ഞാനൊരു തടാകത്തിൽ മുഖം കഴുകാൻ ഇറങ്ങുകയാണ് ആ തടാകത്തിലെ വെള്ളം ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴെങ്കിലും കരയ്ക്ക് കയറില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല പക്ഷേ കർമ്മപഥത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ പറഞ്ഞത് എത്ര സത്യമായ കാര്യമാണ് ഒരിക്കലും ഈ തടാകം വറ്റി വരേണ്ടി പോകരുതേ അവൻ തടാകക്കരയിലെപ്പോഴും കാണണേന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി മാഡം പിന്നീടൊന്നും പറയണ്ട അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തടാകം കലയ്ക്ക് മറിച്ചു അതു പിന്നെ എന്നും എന്നും തുടരാൻ ഞങ്ങൾക്ക് മോഹവുമായി ടീച്ചർ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു മാഡം മാഡം ഇപ്പോൾ ഞാനും അവനും തമ്മിൽ പ്രേമം പോലെയുള്ളൊരു സ്റ്റേജിലാണ് പിന്നെ എൻ്റെ മകൻ വരുമ്പോൾ ഇവൻ വരികയില്ല ഇവനെല്ലാം രണ്ടാഴ്ച കൂടിക്കുമ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് വരും എൻ്റെ മകന് ഒന്നും അറിയില്ല അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛന് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി വരുന്നതാണെന്നാണ് പറയുന്നത് പക്ഷേ അവൻ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ ടീച്ചർക്കും ഇടയ്ക്ക് അവനെ കാണുമ്പോൾ ഹാലിളകും ഈയിടെയായിട്ട് അവൻ പറയുകയാണ് അവൻ ടീച്ചറെ ഒട്ടും ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കണം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കൂടി മാത്രമുള്ള സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകണം ആരും അറിയാതെന്നാണ് പറഞ്ഞത് പക്ഷേ ടീച്ചർക്ക് അവനെ വലിയ കാര്യമാണ് അവൻ വരുന്ന കാര്യങ്ങളും ദിവസങ്ങളുമൊക്കെ നോക്കിയിരിക്കും അപ്പോൾ ഓടിവരും മാഡം ഇത്രയ്ക്ക് കൂട്ടുനിന്നവരെ ഞാൻ ഒഴിവാക്കി കൊടുക്കണം എന്നാണ് അവൻ പറഞ്ഞത് എങ്ങനെയാണ് അവനുമായുള്ള അവരുടെ ബന്ധം ഞാൻ നിർത്തുക ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനെ തെറ്റിദ്ധരിക്കില്ലേ ഞങ്ങളുടെ ബന്ധം മുഴുവനും തകർന്നു പോകില്ലേ മാഡം എനിക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യണം മാഡം വഴി പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർ കാണിക്കുന്ന കാര്യത്തെപ്പറ്റി സപ്പോർട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് അതായത് അത് അവൻ്റെ ആവശ്യമാകുമ്പോൾ അവൻ തന്നെയല്ലേ പറയേണ്ടത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വിരോധത്തിനെ ഇടവരുത്തുകയുള്ളു അത് ചിലപ്പോൾ അവർ മറ്റുള്ളവരോട് പറയാനോ ഈ രഹസ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരെ പിണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അപ്പം അതിലേക്ക് പോകാതിരിക്കുക അവനോട് പറയുക താല്പര്യമില്ല ഞാനും ടീച്ചറും തമ്മിൽ ഇപ്പോൾ സ്നേഹം പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അതിനിടയ്ക്ക് അന്യൊരു സ്ത്രീയുമായുള്ള ബന്ധം ഒട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ടീച്ചർ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു വഴികാട്ടായിട്ട് നിൽക്കുക ടീച്ചർക്ക് കൃഷിക്കാനും അപ്പുറത്ത് ഒക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഈ ടീച്ചർ എന്ന കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരോട് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുക കാര്യം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ആ സ്ത്രീക്ക് ഇവനോട് പ്രേമമൊന്നുമില്ലല്ലോ അവർക്ക് വേറെ രണ്ട് കൂട്ടുകാരുമുണ്ട് അപ്പോൾ ഇവനിങ്ങനെ പറയുമ്പോഴേക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും അതൊരിക്കലും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യരുത് അത് ശരിയല്ല നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് അപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അവനാകുമ്പോൾ കുഴപ്പമില്ല അവന് തുറന്ന് പറയാം ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പിന്നെ നിർബന്ധിച്ചെന്താ കാര്യം ഒന്നുമില്ല നമുക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടതാണ് അവനത് പറയാം അവനത് പറയാത്തതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും നിർബന്ധിക്കുന്നതും വിളിക്കുന്നൊക്കെ അപ്പോൾ ആ സമയത്ത് ഉള്ളതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കം മഴക്കമുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തിറിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധം ഗുലുമാരാകും അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക